നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്യൂഡോ സയൻസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹിജാമ ചികിത്സയെക്കുറിച്ചിട്ടാണ്. ഇതിനു മുമ്പും ലൂസിയിൽ ഒരുപാട് അശാസ്ത്രീയമായ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഒരുപാട് അശാസ്ത്രീയത നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പല കപട വൈദ്യന്മാരെയും നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതൊന്നുമല്ല, ഇത് കപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ചികിത്സാരീതി ഇപ്പോൾ കേരളത്തിൽ വളരെയധികം പോപ്പുലറായി കാണുന്നുണ്ട്. ഒന്നിലധികം പേര് എൻ്റെ മെസ്സഞ്ചറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടാണ് ഈ വിഷയം തന്നെ ഇന്ന് പറയാമെന്ന് തീരുമാനിച്ചത്. ഹിജാമ എന്ന് പറഞ്ഞ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഹിജാമ, അത് എത്രത്തോളം ശാസ്ത്രീയമാണ്? ഹിജാമ എന്ന ചികിത്സയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ കപ്പിംഗ് തെറാപ്പി, അല്ലെങ്കിൽ കപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ കപ്പിങ്ങിൽ തന്നെ പ്രധാനമായും മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൈ കപ്പിംഗ്, ഫയർ കപ്പിംഗ്, വെറ്റ് കപ്പിംഗ്. അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. എന്താണ് ഡ്രൈ കപ്പിംഗ് എന്ന് ആദ്യം നോക്കാം. അതായത് കപ്പ് പോലെയുള്ള ഒരു സാധനം, കപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും ഗ്ലാസ് ഉള്ള കപ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും പശുവിൻ്റെയോ മറ്റോ കൊമ്പോ, ഇല്ലെങ്കിൽ ചില മുളയുടെ ഒരു കഷ്ണമോ ഒക്കെ ഉപയോഗിച്ചിട്ട് കപ്പ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ മനുഷ്യൻ്റെ പുറത്തോ, അല്ലെങ്കിൽ പൃഷ്ഠഭാഗത്തോ, അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തോ ഒക്കെ വച്ച് ചികിത്സിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ കപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ഗ്ലാസ് കപ്പുകളാണെങ്കിലും പണ്ട് കാലങ്ങളിൽ കൂടുതലും ബാംബുവോ, അല്ലെങ്കിൽ ഈ കാറ്റലിൻ്റെ കൊമ്പ്, അല്ലെങ്കിൽ പശുവിൻ്റെ കൊമ്പോ, അല്ലെങ്കിൽ എരുമയുടെയോ പോത്തിൻ്റെയോ കൊമ്പോ ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡ്രൈ കപ്പിങ്ങിൽ ചെയ്യുന്നത് ആദ്യം ഈ കപ്പോ, അല്ലെങ്കിൽ എന്താണ് ഒരു രോഗിയുടെ പുറത്ത് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചൂടാക്കുന്നു എന്നുള്ളതാണ്. ചൂടാക്കി കഴിഞ്ഞ ശേഷം ഇത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ചൂടുള്ള വസ്തുക്കൾ തണുക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് അതിനകത്തുള്ള എയർ, ഈ കപ്പിനുള്ളിലുള്ള വായു ചൂടായിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വോളിയം, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കൂടുതലായിരിക്കും. അതിനുശേഷം ഇത് ക്രമേണ തണുത്ത് വരുമ്പോൾ അതിനകത്തുള്ള മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരികയും ഒരു വാക്യൂമിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ കപ്പിൻ്റെ വാവട്ടം എവിടെയാണോ ഉള്ളത്, അവിടെ നിന്ന് ഈ മാംസപേശിയെ അകത്തേക്ക് അത് വലിച്ചു പിടിക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഡ്രൈ കപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കപ്പിംഗ് കൊണ്ട് ഇവർ എന്തെല്ലാം തരം അസുഖങ്ങളെയാണ് മാറ്റാമെന്ന് പറയുന്നത്? ഇവരവകാശപ്പെടുന്നതനുസരിച്ചിട്ട് കിഡ്നി രോഗം, ലിവർ രോഗം, തൊലിപ്പുറത്ത് വരുന്ന ഡെർമറ്റൈറ്റിസ്, ക്യാൻസർ, അതുപോലെ തന്നെ ലിവർ സിറോസിസ്, ഇത് തുടങ്ങിയ എന്ത് അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർവ്വരോഗ സംഹാരി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ കപ്പിംഗ് കൊണ്ട് മാറ്റുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് ശാസ്ത്രം ഇതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യാതൊരു ഫലവും ഉള്ളതായി കണ്ടിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ അസുഖങ്ങൾക്കും ഒരു ചികിത്സ എന്നുള്ളത് എന്തുകൊണ്ട് അശാസ്ത്രീയമാണെന്ന് ഇതിനു മുമ്പ് തന്നെ മായം ചേർത്ത മരുന്നുകളും മരുന്ന് മാഫിയയും എന്ന് പറഞ്ഞ് ഒരു മൂന്ന് പാർട്ടുള്ള സീരീസ് ഈ ലൂസി ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി വിൻഡിക്കേറ്റ് എന്നൊരു ആക്രോണിം കൊണ്ട് എന്തുകൊണ്ടൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരിക. അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഒരൊറ്റ മരുന്ന് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അശാസ്ത്രീയമാണ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കപ്പിംഗ് എന്ന് പറയുന്ന തെറാപ്പി. അപ്പോൾ ഞാൻ ഡ്രൈ കപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതാണ് ഫയർ കപ്പിംഗ്. കപ്പിൻ്റെ ചുറ്റിനും കുറച്ച് ആൽക്കഹോളോ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തുന്ന ഒരു ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു ദ്രാവകമോ പുരട്ടിയതിന് ശേഷം അത് കത്തിക്കുന്നു. കപ്പ് നമ്മൾ ഒരാളുടെ പുറത്ത് വെച്ച് കഴിയുമ്പോൾ ചൂടായ വായു തണുക്കുകയും അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ഉണ്ടാവുകയും അതിനകത്തേക്ക് ഈ മാംസം വലിച്ചു പിടിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ തൊലിപ്പുറം വലിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫയർ കപ്പിംഗ് എന്ന് പറയുന്നത്. ഫയർ കപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് പുറത്ത് അവിടെ ചെറിയ പൊള്ളലുകളോ, അല്ലെങ്കിൽ ഈവൻ ഡ്രൈ കപ്പിങ്ങിനകത്തായാൽ പോലും അതിനകത്ത് ചെറിയ പൊള്ളലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും അവസാനമാണ് നമ്മുടെ വിഷയം, അതായത് ഹിജാമ എന്ന് പറഞ്ഞ ആ ഒരു ചികിത്സാ രീതിയിലേക്ക് വരുന്നത്. ഇതിന് പറയുന്നതാണ് വെറ്റ് കപ്പിംഗ്. ഇവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വെറ്റ് കപ്പിങ്ങിനകത്ത് ചെയ്യുന്നത് ഈ കപ്പ് വച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു വാൽവ് വഴി, അല്ലെങ്കിൽ ഒരു സിറിഞ്ച് പോലെയുള്ള ഒരു കാര്യം ഉപയോഗിച്ചിട്ട് അതിനകത്തു നിന്നുള്ള എയർ സക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സക്ക് ചെയ്ത് കളഞ്ഞ് അതിനകത്ത് അകത്തേക്ക് തൊലി വലിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ കപ്പ് മാറ്റുകയും അതിനുശേഷം അതിൻ്റെ പുറത്ത് തൊലിപ്പുറത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ഈ മുറിവ് വഴി രക്തം പൊടിയുകയും അതിനകത്ത് വന്ന് കട്ട പിടിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വെറ്റ് കപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ഹിജാമ എന്ന് പറയുന്ന രീതി. ഈ ഹിജാമ എന്ന് പറയുന്ന രീതി മുഹമ്മദിൻ്റെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഇടയിൽ വളരെ പോപ്പുലറാണ് എന്ന് നമുക്ക് പറയാം.
പല ഹദീസിനകത്തും പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതിയും കൂടെ ആയതുകൊണ്ടും, പ്രത്യേകിച്ച് മുഹമ്മദ് ഉപയോഗിച്ചു എന്ന് പറയുന്നതും കൊണ്ടും, ഇതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രത്യേകിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോപ്പുലറാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആധുനിക വൈദ്യത്തിൽ ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറി ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ശരീരം കീറി മുറിക്കുകയാണ്. പക്ഷേ കീറി മുറിച്ചു കഴിഞ്ഞാലും അതിനകത്തു നിന്ന് ഈ അപ്പൻഡിക്സ് മാറ്റി എന്നുള്ളത് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഈ മുറിവ് മാറ്റിയാൽ ഈ പറയുന്ന അസുഖങ്ങൾ മാറുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒന്നാമത്തെ കാര്യം, പെയിൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തർക്കും എത്രത്തോളം വേദന സഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പെയിൻ എന്ന് പറയുന്ന ഓരോ വ്യക്തികളിലും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അതിനെ പെയിനെ മെഷർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പറയുന്ന കിഡ്നിയുടെ അസുഖമായിരുന്നാലും ലിവറിൻ്റെ അസുഖമായിരുന്നാലും മറ്റെന്ത് അസുഖമായിരുന്നാലും നമുക്ക് അത് എന്തുകൊണ്ട് വന്നു എന്നറിയണം, അത് എന്ത് ചെയ്താൽ മാറും എന്നറിയണം. എന്നാൽ മാത്രമേ നമുക്കതിന് ഒരു പരിപൂർണമായിട്ടൊരു ക്യൂർ അല്ലെങ്കിൽ ഒരു ചികിത്സ നടപ്പിലാക്കാൻ പറ്റൂ. പക്ഷേ ഹിജാമ പോലെയുള്ള എല്ലാത്തിനും ഈ കപ്പ് കമത്തുക എന്നുള്ള ഒരു ഒറ്റ പരിപാടിയാണ് ചെയ്യുന്നത്. ഇനി ഇവർ ഈ കപ്പിനകത്തു നിന്ന് എടുത്ത് കാണിക്കുന്ന ഈ രക്തക്കട്ട കാണിച്ചിട്ട് അവർ പറയുന്നത് എന്താണ്? ഇത് അശുദ്ധ രക്തമാണ്, അതാണ് വലിച്ചെടുത്ത് കളയുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസ് ക്യൂർ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകും എന്നൊക്കെയാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലെങ്കിൽ ഈവൻ അനീമിയ ക്യൂർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അനീമിയ എന്ന് പറയുന്നത് നമുക്ക് രക്തത്തിനകത്ത് അയണിൻ്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനകത്തു നിന്ന് ഉള്ള രക്തവും കൂടി ഈ പറഞ്ഞ മുറിവുകൾ വഴി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ രോഗി വീണ്ടും വിളറുകയുള്ളൂ. പണ്ട് യൂറോപ്പിലും മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെ പോപ്പുലറായിട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലായിരുന്നെങ്കിൽ അതിനെ രക്തമോക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് അട്ടയെ കൊണ്ട് രക്തം കളയിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മുറിവുണ്ടാക്കി രക്തം കളയിക്കുക, ഇതെല്ലാം ഒരു രോഗിയുടെ അസുഖത്തെ വഷളാക്കുക മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ഹിജാമയിലും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസറിനോ അല്ലെങ്കിൽ ഡയബറ്റീസിനോ അല്ലെങ്കിൽ വൃക്കരോഗത്തിനോ ഒന്നും ഇതിന് മരുന്നല്ല എന്ന് മാത്രമല്ല, അവരുടെ കണ്ടീഷൻ മോശമാവാനാണ് സാധ്യത എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് BC 400 മുതൽ തന്നെ ഹിപ്പോക്രേറ്റ്സ് ഇതുപോലെയുള്ള ചില കപ്പിംഗ് വിദ്യകൾ പരീക്ഷിച്ചതായിട്ട് അറിയാം. അത് ഗ്രീസിലും മറ്റുമൊക്കെ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഇറാനിൽ കപ്പ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം. അതിനുശേഷം ഹിജാമയൊക്കെ ആയപ്പോഴത്തേക്കും പല മുസ്ലിം രാജ്യങ്ങളിലും വളരെ പോപ്പുലറായി എന്നുള്ളതാണ് ഹിജാമയുടെ ഒരു പ്രത്യേകത. മറ്റൊരു കാര്യമാണ് ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ. ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിലും ഇതുപോലെ കപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയെക്കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇനി ആകപ്പാടെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. എന്താണ് കൗണ്ടർ ഇറിറ്റന്റ്? 1965 മെൽസാക്ക് ആൻഡ് വാൾ എന്ന് പറഞ്ഞ രണ്ടുപേർ പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയുണ്ട്. അതാണ് ദ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്നത്. എന്താണ് ഗേറ്റ് കൺട്രോൾ തിയറി? അതായത് ഒരു കൗണ്ടർ ഇറിറ്റന്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുന്നതാണ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിക്കാം. നമുക്ക് കയ്യിലോ കാലിലോ ഏതെങ്കിലും ഒരു വേദന ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ തന്നെ മറ്റൊരു ഒന്നുകിൽ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുത്തി നോവിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ രണ്ട് സിഗ്നലും ബ്രെയിനിലെത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ തലച്ചോറിലെത്തിയാൽ മാത്രമേ നമുക്കതിനെ പ്രോസസ്സ് ചെയ്ത് വേദന എന്ന് പറയുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വേദന നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ, അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുറത്ത് കപ്പ് വയ്ക്കുമ്പോൾ അതൊരു കൗണ്ടർ ഇറിറ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഭാഗത്ത് എന്തെങ്കിലും തരം ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നടുവേദനയൊക്കെ ഉള്ള ഒരാൾക്ക് താൽക്കാലികമായി ഒരു ആശ്വാസം തോന്നിയേക്കാം. അത് സയൻസിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ ഗേറ്റ് കൺട്രോൾ തിയറിയിൽ പ്രധാനമായും പറയുന്നത്. ഈ രീതിയിൽ തന്നെ ഇത് 100% ശാസ്ത്രീയമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ സ്റ്റഡീസിൽ അത്ര വലിയ എഫക്റ്റ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിനെ ഈ ഒരു പ്രതിഭാസത്തെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് ദ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. പക്ഷേ ആധുനിക വൈദ്യത്തിലും ഇതിനേക്കാൾ ഇതേ തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന വളരെ ബെറ്റർ ആയിട്ടുള്ള വാക്യൂം സക്ഷൻ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പക്ഷേ പെയിൻ മാനേജ്മെൻറ്റിനാണ് എന്ന് മാത്രം, അല്ലാതെ ക്യാൻസർ രോഗത്തിനോ കിഡ്നി രോഗത്തിനോ ഇല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ചൊറി ചിരങ്ങോ ഇതിനോ ഒന്നുമല്ല. അപ്പോൾ ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പ്രാക്ടീസ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറഞ്ഞാൽ കൃത്യമായ ചികിത്സ കിട്ടേണ്ട രോഗിക്ക് കിട്ടാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തീർച്ചയായും തടയണം എന്നും പറയുന്നത്. അപ്പോൾ ഈ 500 രൂപയ്ക്ക് ഒരു ചികിത്സ കിട്ടും, ഒരു ക്യാൻസർ രോഗിക്ക് ചികിത്സ കിട്ടും എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങോട്ട് റഷ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ എത്ര റാഷണലായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും ഒരു വീട്ടിലൊരു രോഗിക്ക് അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ മകൾക്കോ ഒക്കെ ഒരു അസുഖം വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒരു അസുഖമുള്ളപ്പോൾ
എന്ത് കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് അവർക്കൊരു ചെറിയ ഓഫറും കൊടുക്കുന്നത്. കീമോതെറാപ്പിക്ക് 25,000 100,000 രൂപ ചിലവാവേണ്ട സമയത്ത് നിങ്ങൾ വെറും 500 രൂപ മുടക്കിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ആടിനെ കുഴ കാണിച്ച് വിളിക്കുന്നത് പോലെ തന്നെ നാച്ചുറലി അവർ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കപട ചികിത്സകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതിനെതിരെ സംസാരിക്കണം. ആളുകളുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്നിലധികം പേര് പല മെസ്സേജസിലൂടെ എന്നെ ഇതിനെക്കുറിച്ച് അറിയിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്താണ് ഈ ഹിജാമ തെറാപ്പി അല്ലെങ്കിൽ വെത് കപ്പിംഗ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.